ശരിക്കുന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിന്റെ വിലയറിഞ്ഞ രണ്ട് ദിവസങ്ങൾ. ഒരു വുദു കൊണ്ട്, ഒറ്റൊരു വുദു കൊണ്ട് ളുഹ്ര്, അസ്ഹർ, മഗ്രിബ്, ഇശാ നാല് വഖത്ത് നിസ്കരിച്ച രണ്ട് ദിവസങ്ങൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്തുകയാണ്. അസ്മാൻ ഇന്റർനാഷണൽ എന്ന പേരിലുള്ള ഒരു സംരംഭമാണ്. അതായത് നമ്മുടെ മക്കളുണ്ടാവും, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ നമ്മുടെ മക്കൾ, സഹോദരിമാർ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾ, പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോകണം, അതിനുള്ള സാഹചര്യങ്ങളില്ല, അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ക്യാമ്പസുകളിൽ പോയി പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അതിന് താല്പര്യപ്പെടാത്ത രക്ഷിതാക്കൾ. പക്ഷേ കുട്ടികൾക്ക് പഠിക്കണം എന്നാൽ അതിനുള്ള ഒരു നല്ല ഒരു അവസരമാണ് അസ്മാൻ ഇന്റർനാഷണൽ നമുക്ക് ഒരുക്കി തരുന്നത്. അതായത് വീട്ടിലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതോടൊപ്പം അതിൻ്റെ കൂടെ തന്നെ നല്ല ഇസ്ലാമിക് അധ്യാപനവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് പിന്നെ ഭൗതികമായി യൂണിവേഴ്സിറ്റികളൊന്നും പഠിക്കേണ്ട, ഇസ്ലാമികപരമായി എന്തെങ്കിലും ഒരു കോഴ്സ് മാത്രം ചെയ്താൽ മതി എന്നാണെങ്കിൽ ഒരു ചെറിയ കാല അസ്മാൻ ഇന്റർനാഷണലിൻ്റെ കീഴിൽ ചെറിയ കാല ഇസ്ലാമിക കോഴ്സും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അസ്മാൻ ഇന്റർനാഷണലിനെ ബന്ധപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് എല്ലാ സംശയങ്ങളും തീർത്തിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അതോടൊപ്പം അവരുടെ വെബ്സൈറ്റും താഴെ കൊടുത്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ നമ്മുടെ മക്കൾ സുരക്ഷിതമായി പഠിക്കണമെങ്കിൽ നിങ്ങൾ അസ്മാൻ ഇന്റർനാഷണൽ ബന്ധപ്പെടുക. വീട്ടിലെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് നല്ല യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ കോഴ്സുകൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അസ്മാനുമായി ബന്ധപ്പെടുക. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചാബില് പത്താൻകോട്ടില് ഏതാ ഗ്രാമം? ഖില എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കേട്ടുള്ളത്. അപ്പോൾ പത്താൻകോട്ടി എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ബോർഡർ, മറുഭാഗത്ത് കാശ്മീർ ബോർഡർ, വേറൊരു ഭാഗത്ത് ഹിമാചൽ ബോർഡർ, പിന്നെ പഞ്ചാബിൻ്റെ ഒരു ഏരിയകൾ. അപ്പോൾ ഒരു എൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നു ഇവിടെ എത്തിയ വിശേഷം, ഈ ഗ്രാമം വളരെ ദുരിതം അനുഭവിക്കുകയാണ്, ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണെന്നൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസമായിടെ, ശരിക്കെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ വിലയറിഞ്ഞ രണ്ട് ദിവസങ്ങൾ. ഒരു വുദു കൊണ്ട്, ഒറ്റൊരു വുദു കൊണ്ട് ളുഹ്ര്, അസ്ഹർ, മഗ്രിബ്, ഇശാ നാല് വഖത്ത് നിസ്കരിച്ച രണ്ട് ദിവസങ്ങൾ. പിന്നെ സാറ് ഒന്ന് പറഞ്ഞെടുത്ത ഒരവസ്ഥ. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കണമെങ്കിൽ നല്ല ശുദ്ധജലം ഇവർക്ക് കിട്ടാൻ എന്തായാലും ഇല്ല. അതുപോലെ ഇവർക്ക് മാത്രമല്ല, ഇവിടെയുള്ള മറ്റ് കന്നുകാലികൾക്കും ഒക്കെ ഇവർ എന്താ പറയാ, മലിനജലം അതാണ് ഇവിടുത്തെ ഫ്രണ്ടിലൂടെ ഒഴുകുന്ന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല വെള്ളം കുടിച്ച് ജീവിക്കുന്ന ഉത്തരേന്ത്യക്കാർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 60-70 വയസ്സ് വരെയൊക്കെ നല്ല ആരോഗ്യത്തോടെ ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം 50 വയസ്സാകുമ്പോൾ വൃദ്ധരായിട്ട് മാറുന്നുള്ളതാണ്. പെട്ടെന്ന് വയസ്സായിപ്പോ മലിനായിട്ടുള്ള ജലം കുടിക്കുക, അതുപോലെ അതുകൊണ്ട് ഉണ്ടാക്കിയ മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ജീവിതം പെട്ടെന്ന് തീർന്നു. നല്ല നമ്മുടെ നാട്ടിലൊക്കെ നന്നായി ഈ നാടൻ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവല്ലോ, അവരൊക്കെ ഒന്നുമില്ലെങ്കിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന നമ്മൾ കാണാറുണ്ടല്ലോ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകുന്നേരം ഒക്കെ നന്നായി അധ്വാനിക്കും. ഈ പിന്നെ എരുമകളോടൊക്കെ കൂടെ ജീവിക്കും, ഒരുപാട് പാലൊക്കെ ഡെയിലി കുടിക്കും. എന്നാലും അവരുടെ ജീവിതം ആയുസ് വളരെ കുറവായിരിക്കും. നമുക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തുടനീളമുള്ള ആളുകൾക്ക് വേണ്ടി ഒരുപാട് എന്താ പറയാ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചിട്ട് അവർക്ക് എന്തായിരിക്കും ആയുസ് വളരെ കുറവായിരിക്കും. അതായത് ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ, ഒരു തുള്ളി കുടിക്കാൻ വെള്ളം കിട്ടണമെങ്കിൽ 5 കിലോമീറ്റർ പോകണം. 5 കിലോമീറ്റർ ഇവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കിണർ വളരെ ആഴത്ത് കുഴിക്കാലോ. ഇവിടെ ഇവര് കുറച്ച് കുഴിച്ചിട്ട് വെള്ളം പെട്ടെന്ന് കിട്ടാൻ ചെലവ് കുറച്ചിട്ട് എന്ത് ചെയ്യും, ചെറുതായി കുഴിച്ചിട്ട് കിട്ടുന്ന വെള്ളം കുടിക്കും. നന്നായി കുഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പൈസ ചെലവാക്കണം. അപ്പൊ അത്രയും പൈസ ഇവരെ കയ്യിലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ തൊയ്ബ ഹെറിറ്റേജ് ഒക്കെ നമ്മുടെ മർക്കസിന്റെ ഒക്കെ പദ്ധതികളുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ കീഴിൽ ആയിരക്കണക്കിന് പിന്നെ കുടിവെള്ള പദ്ധതികൾ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുള്ള പദ്ധതികളാണ്. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ 1 ലക്ഷം രൂപ ആണെന്നാ ഇവര് പറഞ്ഞത്. അപ്പോ അൽഹംദുലില്ലാ കുറച്ച് പൈസ ഒക്കെ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു പദ്ധതി ഒക്കെ വരുമ്പോ ഇവിടെ വലിയ ആഴത്തിൽ കുഴിച്ചിട്ടാണ് ഇവർക്ക് വെള്ളം കൊടുക്കുക. അപ്പൊ നല്ല ശുദ്ധജലം കിട്ടും. ഒരുപക്ഷെ ഇവര് ജീവിതത്തിൽ അവരുടെ സ്വന്തം ഭൂമിയിലുള്ള നല്ല വെള്ളം അവർ കുഴിച്ചിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ വീട്ടിൽ സെപ്പറേറ്റ് കിണറാണ്.
അപ്പൊ അതിൽ നിന്ന് നമുക്ക് ശുദ്ധജലം മാത്രമാണ് നമ്മൾ കുടിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ ഒരു പൊടി പൊടിയാരുണ്ടായ നമ്മള് ആ വെള്ളം അങ്ങനെ തന്നെ കൊണ്ടുപോയി ചെരിയു അല്ല മറിക്കൂ. പിന്നെ ചണ്ടല്ല ഈ വീഡിയോ കാണുന്നവരോട് ചിലപ്പോൾ ടൈം ഇല്ലാതെ ഈ തമ്പിലേയും കണ്ടിട്ട് വന്ന് ആകാംക്ഷയോടെ കാണുന്നവരുണ്ട്, ചിലപ്പോൾ അവർക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ല ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഏതെങ്കിലും സുമനസ്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ എഴുതി വെച്ചോ 75 10 89 80 74 ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ. ഈ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അല്ലാത്തവർ മറ്റു കാഴ്ചകളൊന്നും കാണാൻ കഴിയാത്തവർ പെട്ടെന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പിന്നീട് നിങ്ങളെ ഒഴിവുപോലെ നിങ്ങൾ വീഡിയോ കണ്ടാലും പ്രശ്നമില്ല. പഞ്ചാബിൽ ഏകദേശം ഒരു 30 സ്ഥലത്ത് ഞങ്ങൾ ഗ്രാമത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇത്രയധികം എന്താ പറയുക വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന ഒരു സ്ഥലമില്ല. പിന്നെ ഫിറോസ്പൂരിലും ഇതുപോലെ വെള്ളം കിട്ടുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഗവൺമെന്റിന്റെ സർക്കാർ പമ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ അതും ഇല്ല. ഇന്നലെ നമ്മൾ പോയ ഗ്രാമയിൽ ഇന്നലെ കണ്ട ഗ്രാമത്തിൽ വെച്ചാൽ അവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിക്കണം വെച്ചാൽ രാവിലെയും വൈകുന്നേരവും അവർക്ക് വെള്ളം കിട്ടും. കാരണം ഈ കർഷകരുണ്ടല്ലോ അവർ ഈ മോട്ടർ അടിക്കുന്ന ആ വെള്ളം ആ ടൈം ആകുമ്പോൾ അവർ പോയാൽ വെള്ളം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് വെള്ളം കിട്ടൂല. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് എന്തായാലും നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്തു തരും എന്നുള്ളത്. അപ്പോൾ സഹകരിക്കാൻ താല്പര്യമുള്ളവർ ഇതൊരു ജാരിയായ സ്വതക്ക് തന്നെയാണ്, എപ്പോൾ നിലനിൽക്കുന്നതാണ്, ആരും എന്താവില്ല ഒരിക്കലോ ഇതൊന്നും തകർത്ത് ആരും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ കഴിയുന്നവരെന്തായാലും ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരുപാട് ദയനീയ കാഴ്ച. പിന്നെ ഇവിടുത്തെ ഇവർക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തില്ല ടോയ്ലറ്റ് അങ്ങനത്തെ ഒന്നും ചിന്ത തന്നെയില്ല. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവർ പലരും പുറത്തുനിന്ന് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് തിരിച്ചു പോകും, പിന്നെ പുറത്തൊക്കെയാണ് പോകുന്നത്. പിന്നെ ഈ പറമ്പുകളിലും മറ്റും, അതായത് ഒരു കാലത്ത് ഞാൻ ഇന്നലെ വിത്ത വീഡിയോ പറഞ്ഞില്ല, അവിടുത്തെയൊക്കെ ഫിറോസ്പൂരെ ആയാലും നമ്മുടെ ഉപ്പാപ്പാരനോടൊന്നും ചോദിക്കാൻ പറഞ്ഞില്ല. അതെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ. മറ്റു വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ പിന്നെ ഒന്ന് ആടിയുടെ എല്ലാം പോവുക. പിന്നെ ഒരു വീട്ടിൽ അങ്ങനെ ടോയ്ലറ്റ് സംവിധാനമൊന്നുമില്ല. പിന്നെ നമ്മൾ നരേന്ദ്ര മോദി പിന്നെ പെട്രോളിന് ഇങ്ങനെ വില കിട്ടുന്നു, ഒരു ടോയ്ലറ്റ് എങ്കിലും ഉണ്ടാക്കി നമുക്കൊരു സമാധാനം ഉണ്ടാവും? ഓ ആവില്ല ആ അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സമനസ്സുകൾ എന്താ പറയുക പറ്റുന്നവർ സഹായിക്കുക, അല്ലാത്തവരെന്ത് ചെയ്യുക പിന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. എന്തായാലും ഇതെപ്പം പറയുന്ന പോലെയുള്ള ഷെയറിങ് പറയുന്നതല്ല, കാര്യത്തിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടോ. അനുസരിച്ച് വേറൊന്നും പറയണ്ടോ? ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞേ പുഴ. പുഴ എന്ന് പറയാൻ തന്നെ പാടില്ല, അത് തന്നെ എതിരാ. ഇനൊന്നും പറയാ തോട്, അതും പറയാൻ പറ്റൂല. ചാല് നേരം പറയാം. നോക്കി ഇതിലെ പോന്നെ ഫുള്ള് വേസ്റ്റ് വെള്ളവും ഇതൊക്കെയാണ് കേട്ടോ. വെള്ളം ആടത്തൊട്ട് കഴിഞ്ഞും തോന്നും. ഈ മലിനമായ ജലമാണ് ആ കന്നുകാലികളൊക്കെ പിന്നെ കുടിക്കുന്നത്. വളരെ ദയനീയമായൊരവസ്ഥയാണ് പല ഗ്രാമങ്ങളിലും. പിന്നെ എന്താ പറയുക, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ വെള്ളമില്ലാത്ത 2 ദിവസം സത്യം പറഞ്ഞാൽ കുളിച്ചിട്ട് പോലും ഇല്ല കേട്ടോ 2 ദിവസമായിട്ട് വെള്ളം പറയുന്നത് എന്നാ. കാരണം വെള്ളമില്ല, കുടിക്കാൻ പോലും ഇതിലേക്ക് വെള്ളമില്ല. ഇവര് 5 കിലോമീറ്റർ വരെ ബൈക്കിന് പോയിട്ട് കൊണ്ടാന്ന് പിന്നെ എന്നിട്ടാണ് ഇവര് ഇവരുടെ ആവശ്യത്തിനും മറ്റും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കന്നുകാലികളുടെ അവസ്ഥ ചോദിച്ചോക്കെ, ഈ കന്നുകാലികൾ ഇതും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരുടെ അടുത്ത് കൊറേ പോത്തുണ്ടല്ലാം. അപ്പോ ഇതെന്ന് വെച്ചാല് ഇവര് ഒരു ഒരു കുടുംബം ഒരു കുടുംബം എന്ന് വെച്ചാല് എത്ര ഫാമിലിയാണ് ഇവര് പറഞ്ഞ? 25 ആളുണ്ട് ഈ രണ്ട് വീട്ടിലായിട്ട് താമസിക്കുന്നത്. പിന്നെ നമ്മളെ പോലെ നമുക്ക് നമ്മളെ നാട്ടിൽ എങ്ങനെ ആട മൂത്താപ്പാന്റെ വരാ, ആട ആപ്പാന്റെ വരാ, ഇപ്പറോ തറവാട്. പിന്നെ അങ്ങനെ ചുറ്റി വന്നാണ് ഒരു 10-10 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടല്ലോ നമുക്കെല്ലാം പറയാനേ. ശിവരുണ്ടല്ലോ ഒറ്റൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ എല്ലാരും ആ വീട്ടില് തറവാട് ഇതാണ് പോലും. പിന്നെ പകൽ ഫുള്ള് ഇവര് ഇവിടെ ഉണ്ടാവാം. പിന്നെ പണി ഇവിടെയും ഉറക്കാടയാന്നാ പറഞ്ഞേ. അപ്പോ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇവര് നല്ല ഐക്യട്ടെ, ഇവരുടെ ഇടയില് നല്ല ഐക്യത്തോടുള്ള ആ ഒരു. ഇന്നലെ ഉണ്ട് ലുഡോ എല്ലാം കളിക്കുന്നു എല്ലാ 4 മക്കളെല്ലാം ഇരുന്നിട്ട് വലിയ ആൾക്കാരായിനെ.
കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ആ ശുദ്ധജല സ്ഥലമാകും, അതാ അവിടുന്ന് ശുദ്ധിയാക്കുന്ന. ഇവിടുത്തെ പോത്തുകളെ കണ്ടോ, ആകെ ക്ഷീണിച്ചിട്ട്. സത്യം, നമ്മള് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അവിടുത്തെ കന്നുകാലികളെ നല്ല ഉഷാറായിട്ട് നല്ല കറുത്ത് കുട്ടപ്പന. പക്ഷെങ്കിൽ ഇവിടുത്തെ ആ വെള്ളമില്ലാത്തതിന്റെ ഒരു ശരിക്ക് കാണാനുണ്ട് കേട്ടോ പാവങ്ങൾക്ക്. പിന്നെ ഇവനൊക്കെ ഉണ്ടാ, ഇവനിക്ക് ഉപ്പയും ഇല്ല ഉമ്മയും ഇല്ല, ഇവരാ ഇവനൊറ്റൊരു മോനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇവരെ ഇന്നത്താണ് ഇവനിങ്ങനെ നിക്കുന്നത്. ഇവരെ ഏതൊരു ചെറിയ കുടുംബമായിട്ട് വരും. അപ്പൊ ഏത് സമയവും ഒന്നിക്കല് ഇതിന്റെ വേക്കിൽ ഇനി തീറ്റിക്കാൻ പോക്ക്, പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ ചാണകം വാര, ഫുള്ള് ഇവനാട്ടാ ചെയ്യുന്നത്. സത്യം പറഞ്ഞാല് പാവം തോന്നുക, ഇങ്ങനെ അധ്വാനിക്കുന്ന കാണുമ്പോ. ഈ വെയിലത്ത് ഇരുത്ത് വെയിൽ എന്നാലും പറഞ്ഞ നിങ്ങളുടെ എല്ലാ വീടുകളിലും പറയുള്ള പോലെ. പിന്നെ ഇതാ അപ്പ നാമക്കേ കാക്കു ഒന്നുമില്ല, സൈലന്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യൂ, അധ്വാനം തന്നെ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്യ. ഇനി ഇതാ രാവിലെ ഇനെല്ലാം ഒന്ന് കറന്ന് പിന്നെ ചായയെല്ലാം കുടിച്ച് ഇനിയിപ്പോ അടുത്ത പരിപാടി ഇതാ, ഇത് ചാണകനെല്ലാം വൃത്തിയാക്കല കേട്ടാ. ഇതാ ഇതെല്ലാം ഇനി ഓനാണ് ഇത് വൃത്തിയാക്ക. ഇവിടുത്തെ മറ്റേ ആൾക്കാരിലും ഹെൽപ്പ് ചെയ്യും കേട്ടാ. അപ്പോ എന്താ പറയാ, പാവം തോന്നാം അവനെ കാണുമ്പോ. ഉപ്പയും ഇല്ല ഉമ്മയും ഇല്ല, അങ്ങനെ ഒരു ജീവിതം. പിന്നെ ഇവിടുത്തെ പശു പശുക്കളുണ്ട്, ആടുകളൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ വെയിലിനെ കുറിച്ച് ഞാൻ എപ്പം പറയുന്ന പോലെ, വെയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിലായിരിക്കും, സഹിക്കാൻ പറ്റൂല. ഇനി തണുപ്പാണെങ്കിലും ആ തണുപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഇതിലെ കൂടി ഇപ്പം നടക്കാൻ പറ്റുന്നില്ല. ഇതാണ്ടാ അവൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി, അവനത് അവിടെ പോയി. ഇനിയിപ്പോൾ ഇതെല്ലാം അവനാ വൃത്തിയാക്കുക. സത്യം പറഞ്ഞ ഈ എന്താ പറയുക, ഈ വെയിൽ അൺസൈക്കബിൾ കേട്ടോ. ഇതാണ് നിങ്ങള് കുട്ടികളെല്ലാം നല്ല അധ്വാനിക്കുന്ന കുട്ടികളാ. അച്ചാ ബച്ചാ ഹേ, കുതിര എല്ലാത്തിനും യൂസ് ചെയ്യുന്ന കുതിരയാണ് കേട്ടോ ഇടാ. കല്ലുകൊണ്ട് പോകാനായാലും പിന്നെ പുല്ലുകൊണ്ട് പോകാനായാലും എല്ലാനും കുതിര വണ്ടിയായി ഇവര് യൂസ് ചെയ്യാം. ഇത് കുറഞ്ഞ കല്ലുകൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അയ്യവ നല്ല വെയിലുണ്ട് കേട്ടോ, ആ വെയിലത്താണ് അവര്. അതിനൊന്നും ഇവർക്കൊരു മടിയുമില്ല. പിന്നെ കാണുന്നത് പള്ളിയാണ്, 3 വർഷം മുമ്പ് മാർക്കസ് നിർമ്മിച്ചു കൊടുത്ത പള്ളിയാണിത്. പിന്നെ ഇതിന് ചുറ്റും ഇപ്പോ ഇവിടെ 2 വീട്, പിന്നെ കുറച്ചങ്ങോട്ട് പോയാല് 3 വീട്, ആ ഭാഗത്ത് 4 വീട്. ടോട്ടല് എല്ലാം കൂടി ഈ പള്ളിക്ക് ചുറ്റുമായിട്ട് 16 വീട് ഉണ്ടെന്നാ പറഞ്ഞത് ഇവര്. അസ്സലാമു അലൈക്കും. മൂപ്പര് ഇവിടുത്തെ ഇമാമും കൂടി കേട്ടാ, ഇവിടുത്തെ വീട്ടുകാരനാണ്. പിന്നെ എന്താ പറയാ, മൂപ്പരാണ് പള്ളിയിൽ ഇമാമ് വെക്കുന്നത്. കുട്ടികൾക്ക് മദ്രസയും സൗകര്യമൊന്നും ഇല്ല കേട്ടോ, ഇവിടുത്തെ കുട്ടികളാരും മദ്രസയിലും കാര്യങ്ങളൊന്നും പോകുന്നില്ല. മൂപ്പര് ജമാഅത്തിന്റെ വക്താവുമ്പോൾ പോയി ബാങ്ക് കൊടുക്കും, ഇമാമത്ത് വെക്കും. സാബ് ഖൈറത്തേന ഖൈറത്തേന അൽഹംദുലില്ലാ. ഭയങ്കര നിഷ്കളങ്കമായ ഒരു രീതിയാട്ട് ഇവരൊക്കെ, എന്താ പറയാ, പ്രത്യേക ഒരു സ്നേഹത്തോടുകൂടിയുള്ള വർത്തമാനം. ഇതൊക്കെ വലിയ പ്രചോദനം നൽകുന്നുണ്ട് നമുക്ക് ഇവരൊക്കെ ജീവിതം. അപ്പൊ ലോഡെല്ലാം എടുത്ത് ലോറി പോക്കാട്ടാ. അയ്യോ ഇനി അവര് ആടെ കൊണ്ടുപോയി ലോഡിറക്കും. സംഭവം ഒന്നുമില്ല, ഇത് ഇവിടുന്ന് എടുത്ത് ഇവരെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണിത്. അപ്പൊ ഇത് കണ്ടു, ഇവിടെ ഇങ്ങനെ വേലി കെട്ടിയിട്ട് ഈ പോത്തും കാര്യങ്ങളിലും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണോ, പുറത്തേക്ക് പോകാൻ വേണ്ടിട്ടല്ല. പിന്നെ ഇത് ഇതെങ്ങോട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ചെറിയ ചെറിയ എരുമകൾ, അതിനൊന്നും കാണാല്ല, ചെറിയ എരുമക്കുട്ടികളുണ്ട്, ആ എരുമക്കുട്ടികൾ നമുക്കൊന്ന് കാണാം.
കുറച്ച് ആടുകളുണ്ട്. ചെറിയ ഇതിപ്പോ ഏകദേശം ഇതെല്ലാം ഒരു വർഷമായിട്ടുണ്ടാവും. ഇതിപ്പോ ഒരു മാസങ്ങൾ മാത്രം പ്രായമുള്ള ഏമോ കുട്ടികളാട്ടോ. അതിർത്തി ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഹെലികോപ്റ്ററുകൾ പോകുന്നുണ്ട് കേട്ടോ. ഇതാ നിങ്ങള് ഇപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്ന ശേഷം ഒരു നാലെണ്ണം പോയി. ഇവിടുന്ന് ഇതാണ്ടാ പിന്നെ ഇതാ ഇതൊരു കാഴ്ചയാണ് കേട്ടോ. ഇവര് പാല് കൊണ്ടുപോന്നെ അപ്പുറം ഇപ്പുറവും രണ്ട് പാത്രം വെച്ചിട്ട് സൊസൈറ്റിയിലേക്ക് രാവിലെ ഇവര് പാല് വയറ്റ് പോവും. നല്ല അധിക വീട്ടിലും അധിക ബൈക്കിനും ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. രസകരമായ ഒരു കാഴ്ച, ആ ഒരു കുട്ടി ഇത്രയും ആടുകളെ മാനേജ് ചെയ്യുന്ന ഒരു കാഴ്ചങ്ങളണ്ടാ. ഓനുണ്ട് കേട്ടോ, ഇവർ രണ്ടാളും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇതാണ്ട് ഇവിടുത്തെ ഫുഡ് ഉണ്ട് നിങ്ങള്, ഉച്ചക്കത്തെ ഫുഡ് കേട്ടോ. ഇത് പാല് പിന്നെ എന്താ പറയുക, ഉള്ളി ഇതൊക്കെ ചാച്ചിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം. ഇത് തിന്നാൻ വരെ അവര് പഠിപ്പിച്ചു തരുന്നേ, ഇതിങ്ങനെ തിന്നണ്ടെന്നെല്ലാം പറഞ്ഞു. വ്യത്യസ്തമായൊരു ഫുഡാണ്, ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ. ഇവിടുത്തെ ബെഡ് കണ്ട ഞങ്ങള്, നല്ല മിൽമന്റെ ചാക്ക് അതിൻ്റെ ഉള്ളില് കുറച്ച് പഞ്ഞിയെല്ലാം ഇട്ട് സെറ്റാക്കി തുന്നി ചേർത്ത് വെച്ച ഒരു മെത്തയാണിത്. ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു നമ്മൾ കിടന്നുറങ്ങിയത്. എന്താണ് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഭയങ്കര വിഷമം തോന്നുന്നല്ലേ ഇവരുടെ അവസ്ഥ കാണുമ്പോൾ. തീർച്ചയായും നമ്മൾ രണ്ടു ദിവസം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കും. ഇനി നിങ്ങളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത്, ഒരുപക്ഷെ കഴിയുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും, അവർ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. ഇനി മറ്റു ചിലരുണ്ടാവും, അവർക്ക് ഒരു ഷെയറിങ്ങിലൂടെയെങ്കിലും ഇവർക്കൊന്ന് ആ രീതിയിൽ നല്ല ഒരു വെള്ളം കുടിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അവര് പരമാവധി ഷെയർ ചെയ്യുക, എന്നിട്ട് ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് ഹിമാചലിലുള്ള മീൽമ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അൽഹംദുലില്ലാ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10-15 വീടുകളുള്ള ഒരു ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമത്തിനും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.